വാർത്തകൾ തുടരുന്നു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്നസെന്റിന് ചന്ദ്രാപിന്നിയിലും പെരിഞ്ഞനത്തും സ്വീകരണം നൽകി. ചന്ദ്രാപിന്നി ഹലുവത്തെരുവിൽ നൽകിയ സ്വീകരണം വി എസ് സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അതിനൊക്കെ കൈപ്പൊക്കി കൊടുത്തവരാണ് ഇവിടെ ജയിച്ചു പോയവരും. ഇപ്പൊ ജയിക്കാൻ വേണ്ടി ഇവിടെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന കോൺഗ്രസിന്റെ അംഗങ്ങളെല്ലാം ഈ അനീതികൾക്കും അല്ല തോന്നിവാസങ്ങൾക്കും കൂട്ടുനിന്നവരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ മുന്നണിയും അതിൽ എം പിമാർ. ഈ എം പിമാരാരും തന്നെ സാധാരണക്കാരന്റെ താല്പര്യം സംരക്ഷിക്കുന്നവരായിരുന്നില്ല. അവരെല്ലാം സംരക്ഷിച്ചത് കുത്തക മുതലാളിമാരുടെ താല്പര്യം, റിലയൻസ് കമ്പനിയെ പോലുള്ള കമ്പനികളുടെ താല്പര്യത്തിനനുസരിച്ച് നയങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കി കൊടുത്തു. അഞ്ച് ബജറ്റ് അവതരിപ്പിച്ചു മൻമോഹൻ സിംഗിന്റെ കാലത്ത്. പി ചിദംബരവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രസിഡന്റായിരിക്കുന്ന ആളുൾപ്പെടെയുള്ള ആളുകൾ അഞ്ച് ബജറ്റ് അവതരിപ്പിച്ചു. അഞ്ച് ബജറ്റുകളിലൂടെ ഇന്ത്യയിലെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തത് 28 ലക്ഷം കോടി രൂപയാണ്. എൽ ഡി എഫ് എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ആർ കെ ബദറുദ്ദീൻ അധ്യക്ഷനായിരുന്നു. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി കെ ചന്ദ്രൻ, ഇ ടി ടൈസൺ, എം കെ ഫൽഗുണൻ, എ വി സതീഷ്, എം കെ രാമചന്ദ്രൻ, ബി എസ് ശക്തിധരൻ എന്നിവർ പ്രസംഗിച്ചു. പെരിഞ്ഞനം പ്രതീക്ഷ സാംസ്കാരിക കേന്ദ്രത്തിൽ നൽകിയ സ്വീകരണം വി എസ് സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കെ കെ കാർത്തികേയൻ അധ്യക്ഷനായിരുന്നു. സി കെ ചന്ദ്രൻ, ഇ ടി ടൈസൺ, ടി പി രഘുനാഥ്, സി എം വേലായുധൻ, വൃന്ദ പ്രേംദാസ് എന്നിവർ പ്രസംഗിച്ചു. അവിടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആളുകളോട് സാധനങ്ങളുടെ വിലയോ ഓക്കെ വിലയോ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല പറഞ്ഞിരുന്നത്, കമ്മ്യൂണിസമാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഗുണം കിട്ടി ആ കട കൂട്ടി. അപ്പൊ അത്രയും മനസ്സിൽ കമ്മ്യൂണിസം കൊണ്ടു നടന്ന ഒരാളാണ് എൻ്റെ പിതാവ്. ഞാൻ ആ സമയത്ത് പലപ്പോഴും രാത്രികാലങ്ങളിൽ എൻ്റെ പിതാവ് ഒരു അരിക്കിലാമ്പും എടുത്ത് തൊട്ടടുത്ത വീട്ടിലെ കുട്ടാക്കുമൂശാരി, ചാത്തുമാഷയും ഒക്കെ കൂട്ടുപിടിച്ച് പാർട്ടി ക്ലാസുകൾ അതിനു വേണ്ടി പോകും. ഒരു 11:30-12 മണിയാകുമ്പോഴൊക്കെ അമ്മ കിടക്കുന്ന സ്ഥലത്തു നിന്ന് ഞാൻ ചില തേങ്ങിക്കരച്ചിൽ കേട്ടിട്ടുണ്ട്. ആ കാലത്ത് പോലീസ് പാർട്ടി പ്രവർത്തകരെ പിടിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. പെരിഞ്ഞനം കൊലപാതക കേസ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്നസെന്റ്. പെരിഞ്ഞനത്തുകാർ പ്രബുദ്ധരാണ്. എൽ ഡി എഫ് എന്നാൽ ശക്തമായ അടിത്തറയുള്ള മുന്നണിയുമാണ്. സ്ഥാനാർത്ഥിയായ ശേഷം ആദ്യമായി പെരിഞ്ഞനത്തെത്തിയ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങും വഴി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇന്നസെന്റ്. താൻ ആകാശത്തു നിന്നും പൊട്ടിവീണ സ്ഥാനാർത്ഥിയൊന്നുമല്ല, നല്ല കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള തറവാട്ടിലെ അംഗമാണ് താനെന്നും പ്രസിദ്ധി കിട്ടാൻ വേണ്ടി മത്സരിക്കുന്നതല്ലെന്നും അദ്ദേഹം ചന്ദ്രാപിന്നിലെ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു. വലപ്പാട് പഞ്ചായത്തിലെ ബി ജെ പി പ്രവർത്തകനെ സി പി എം പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. കരയാമുട്ടം തൊഴുത്തുംപറമ്പിൽ ഷിനോജിനെയാണ് മർദ്ദിച്ചതായി പരാതിയുള്ളത്. ഇദ്ദേഹത്തെ പെരിഞ്ഞനം കുറ്റിലക്കളവ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ചു. കരയാമുട്ടം യു പി സ്കൂൾ പരിസരത്ത് വെച്ചാണ് മർദ്ദനം ഏറ്റത്. ബി ജെ പി സ്ഥാനാർത്ഥി കെ പി ശ്രീശൻ പരിക്കേറ്റ ഷിനോജിനെ ആശുപത്രിയിൽ സന്ദർശിച്ചു. തീരദേശത്ത് സി പി എം അരാജകത്വം സൃഷ്ടിക്കുകയാണെന്നും സി പി എമ്മിൽ നിന്നുള്ള പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കിൽ വിറളി പിടിച്ചാണ് പാർട്ടി ഇത്തരം അക്രമങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നതെന്നും ശ്രീശൻ ആരോപിച്ചു. നേതാക്കളായ എ ആർ അജിഘോഷ്, എൻ കെ ഭീതിഹരൻ, സജീഷ് കുറ്റിക്കാട്ട് എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടി പി ചന്ദ്രശേഖരൻ മോഡൽ ആക്രമണം ഇനി കേരളത്തിന് അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അക്രമ രാഷ്ട്രീയം അടിച്ചമർത്തുമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. പെരിഞ്ഞനത്ത് കൊല്ലപ്പെട്ട നവാസിന്റെ വീട് നേതാക്കൾ സന്ദർശിച്ചു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഇന്നസെന്റിന് ചന്ദ്രാപിന്നിയിലും പെരിഞ്ഞനത്തും സ്വീകരണം. പെരിഞ്ഞനം കൊലപാതകം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് ഇന്നസെന്റ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.